ആളിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തമിഴ്നാട് ഇന്നലെ അടച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഷട്ടറുകൾ അടച്ചത് മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നത് എന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിൽ പിന്നാലെയാണ് ഈ ഷട്ടറുകൾ അടച്ചതെന്ന് പറയുന്നു വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് നമുക്കൊപ്പം വരികയാണ് നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിൽ ഈ ആളിയാർ ഡാം തുറന്നതും ഇപ്പോൾ വിവാദമായി അടച്ചതും വിവാദമാകുന്നു എന്താണ് ഈ തുറന്നതിൻ്റെ അടച്ചിൻ്റെ മുന്നിൽ രഹസ്യം തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ആളിയാർ ഡാം മിനിഞ്ഞാന്ന് രാത്രി പതിനൊന്ന് മണിയോടുകൂടി തുറന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഈ വെള്ളം എത്തുന്ന ഇടങ്ങളിൽ കാര്യമായ മുൻകരുതൽ മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ഉയർന്ന പരാതികൾ എന്നാൽ തമിഴ്നാട് ഇതിനെ അറിയിക്കുന്നത് കൃത്യമായി കേരളത്തിലെ ജലവിഭവ വകുപ്പിനേതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ താഴേക്കടിയിലേക്ക് ഈ നിയന്ത്രണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഡാം തുറക്കുന്നു സ്വീകരിക്കേണ്ടത് നടപടികളെക്കുറിച്ചോ വിവരങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് ആളുകളുടെ പരാതി ഇതേ തുടർന്ന് ഇന്നലെ ആളുകൾ ഉപരോധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഡാം തുറക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ വിവരങ്ങൾ സംസ്ഥാനത്തിനും ജില്ലാ ഭരണകൂടത്തിനും താഴേക്കടിയിലേക്കുമൊക്കെ പഞ്ചായത്തിലുമൊക്കെ അറിയിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ആളിയാർ ഡാം തുറന്നപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ല രാവിലെ ക്രമാതീതമായി പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ചിറ്റൂർ യാക്കപ്പുഴകളിലൊക്കെ യാക്കര പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നത് കണ്ടപ്പോഴാണ് ആളുകൾക്കൊരു സംശയം തോന്നിയതും തുടർന്ന് വിവരം അന്വേഷിച്ചതിനെ തുടർന്നാണ് ഈ ആളിയാർ ഡാം തുറന്നതിനെ തുടർന്നാണ് ഈ ജലനിരപ്പ് ഉയരുന്നത് മനസ്സിലാക്കിയത് എന്നാൽ അത് ഭീഷ ആശങ്കപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജല ജലനിരപ്പ് ഉയർന്നിരുന്നില്ല ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ആ തരത്തിൽ ആ തരത്തിലേക്ക് ജലനിരപ്പ് ഉയർന്നിരുന്നില്ല എന്നാൽ പോലും ഈ ഇറങ്ങുന്ന ആളുകളും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന പിടിക്കാനിറങ്ങുന്ന ആളുകളുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അക്കാര്യത്തിലൊരു മുൻകരുതൽ നിർദ്ദേശം നേരത്തെ നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടി പുറത്തുവിടുന്ന ജലത്തിൻ്റെ അളവ് തമിഴ്നാട് കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ടരയോടുകൂടിയാണ് തുറന്നു വിട്ട ഷട്ടറുകൾ അടച്ചത് ഇത് അറിയിക്കുന്നതിൽ ഒരു വീഴ്ച വന്നു എന്നുള്ള ആരോപണം ഇന്നലെ ശക്തമായിരുന്നു എന്നാൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ഇക്കാര്യം ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അത് തമിഴ്നാട് അറിയിച്ചിരുന്നു എന്ന് തന്നെയാണ് അറിയിച്ചത് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഇല്ല എന്ന് വൈകുന്നേരത്തോടു കൂടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ജലനിരപ്പ് പുഴകളിൽ നിന്നെല്ലാം കുറയുന്നുണ്ട് ഒരു നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ ഗതിയിലേക്ക് തന്നെ ജലയിൽ പുഴകളിലെ ജലനിരപ്പ് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എസ് കെക് യുഖിൽ